കഞ്ചാവ് ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ സ്വയം മതി മറന്നു. തുടർന്ന് യുവാവ് പോലീസ് സ്റ്റേഷനിൽ കാട്ടിക്കൂട്ടിയത് ആരെയും ഞെട്ടിക്കുന്ന പരാക്രമം. ഇക്കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ നാടകീയമായ സംഭവം അരങ്ങേറിയത്. പത്തനംതിട്ട ചിറ്റാർ മണക്കേം സ്വദേശി ഷാജി തോമസാണ് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാട്ടിയത്. ഗ്രേഡ് എസ്ഐയെ ചവിട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതി സ്റ്റേഷനുകളിലെ ഫർണിച്ചറുകളും സ്കാനറും തകർത്തു. ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു ഈ സംഭവങ്ങളുടെ തുടക്കം. തന്നെ ഏതെങ്കിലും കേസിൽ പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഷാജി തോമസ് ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇയാളുടെ ആവശ്യം കേട്ട് അമ്പരുന്ന പോലീസുകാർ ഇയാളെ അനുനയിപ്പിച്ച് പറഞ്ഞയച്ചു. എന്നാൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയ ഷാജി ഒരു സ്വകാര്യ ബസ്സിന് നേരെ കല്ലെറിഞ്ഞു. കല്ലേറിൽ ബസ്സിന്റെ ചില്ല് തകർന്നു. തുടർന്ന് ബസ് ജീവനക്കാർ ഇയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. സ്റ്റേഷനിലെത്തിയതോടെ പ്രതി വീണ്ടും പരാക്രമം തുടങ്ങി. സ്വയം മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചതോടെ പോലീസുകാർ ഇയാളുടെ കൈകൾ ബന്ധിച്ചു. എന്നാൽ കസേരകളും ബെഞ്ചും ഇടിച്ചു തകർത്ത ഇയാൾ സ്റ്റേഷനിലുണ്ടായിരുന്ന സ്കാനറും എറിഞ്ഞുടച്ചു. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ടൈൽസുകൾ ഇളക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഗ്രേഡ് എസ്ഐയെയും ആക്രമിച്ചത്. ഗ്രേഡ് എസ്ഐയുടെ നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു. കഞ്ചാവ് ലഹരിയിലാണ് ഷാജി തോമസ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. സ്റ്റേഷനിൽ 25,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായും പോലീസ് പറയുന്നു. പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബസിന്റെ ചില്ല് തകർത്തതിനും ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പും ബസ്സുകൾ കടത്തിക്കൊണ്ടുപോയതിന് ഷാജി തോമസ് 2 തവണ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. KSRTC ബസ്സും അടൂരിൽ നിന്ന് ഒരു സ്കൂൾ ബസ്സുമാണ് ഇയാൾ കടത്തിക്കൊണ്ടുപോയത്. അതേസമയം കഞ്ചാവ് ലഹരിയെക്കുറിച്ച് കേരള പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് മാരക ലഹരിക്ക് അടിമപ്പെടുത്തുക എന്നതാണ് കഞ്ചാവ് മാഫിയകളുടെ തന്ത്രം. കളിസ്ഥലങ്ങൾ, തിയേറ്ററുകൾ, ഒഴിഞ്ഞ പറമ്പുകൾ, ബീച്ചുകൾ തുടങ്ങിയ ഇടങ്ങളാണ് ഇവരുടെ വിതരണ കേന്ദ്രം. ബുദ്ധി കൂടുമെന്നും പരീക്ഷ നന്നായി എഴുതാൻ കഴിയുമെന്നും പൌരുഷം കൂടുമെന്നും മറ്റും വികലമായ ന്യായീകരണങ്ങൾ പറഞ്ഞാണ് കുട്ടികളെ കഞ്ചാവ് മാഫിയ വലയിലാക്കുന്നത്. അത്തരത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഞ്ചാവിന് കഴിയില്ല എന്ന് മാത്രമല്ല, തലച്ചോറിലെ രാസപദാർത്ഥമായ നാഡീ പ്രക്ഷേപങ്ങളെ ക്രമരഹിതമാക്കാൻ മാത്രമേ കഞ്ചാവിന് കഴിയൂ. ഒരിക്കലും ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നതും ആസക്തി ഉണ്ടാക്കുന്നതുമായ ലഹരി പദാർത്ഥമാണ് കഞ്ചാവ്. കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ടെട്രാഹൈഡ്രോകനാബൻ അഥവാ ആൽക്കലൈഡ് മതിഭ്രമമുണ്ടാക്കുന്ന ഒന്നാണ്. കഞ്ചാവിന്റെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന മാനസിക രോഗാവസ്ഥയെ കനാബി സൈക്കോസിസ് എന്നാണ് പറയുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് യഥാർത്ഥ ലോകത്തെ സാധാരണ കാര്യങ്ങളിൽ നിന്ന് അകലും. അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വഭാവ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും. താൻ പറയുന്നതെല്ലാം മറ്റുള്ളവർ സമ്മതിച്ചു തരണമെന്ന നിർബന്ധ ബുദ്ധിയും എല്ലാത്തിനും ന്യായീകരണവും അകാരണമായ ദേഷ്യവും തല്ലുണ്ടാക്കാനുള്ള പ്രവണതയും ക്രമം തെറ്റിയുള്ള വിശപ്പും പുരികമെഴുതൽ, കണ്ണെഴുതൽ, ഒരു കണം കാൽ ചരടുകെട്ടുക, മാനസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പെട്ടെന്ന് സങ്കടം വരിക, ചിരി നിർത്താൻ കഴിയാതെ വരിക, മൂഡ് മാറിക്കൊണ്ടിരിക്കുക, കഞ്ചാവ് ഉപയോഗിക്കാൻ കിട്ടാതെ വന്നാൽ വല്ലാതെ അസ്വസ്ഥനാകുക, അതിനുവേണ്ടി എവിടെ നിന്നും പണം കണ്ടെത്താൻ ശ്രമിക്കുക, എന്ത് മോഷ്ടിക്കുക, ബൈപോളാർ മനോരോഗത്തിന്റെ ലക്ഷണമായ മാനിയ അഥവാ ഉന്മാദ സ്വഭാവം കാണിക്കുക, താനൊരു സൂപ്പർമാൻ ആണെന്ന് സ്വയം തോന്നുക, മറ്റുള്ളവരെ നിസ്സാരക്കാരാണെന്നും അവർക്കൊന്നും കഴിവില്ല എന്നും ഉറച്ച് വിശ്വസിക്കുക തുടങ്ങി ജീവിതത്തിന്റെ സാധാരണ അവസ്ഥയിൽ നിന്നും എന്നേക്കുമായി അസാധാരണമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. അതായത് അബ്നോർമലായി അധപതിക്കാൻ മാത്രമേ കഞ്ചാവ് സഹായിക്കുകയുള്ളൂ. കഞ്ചാവ് ഉപയോഗിച്ച ആരും തന്നെ ജീവിതത്തിൽ ഒരു വിജയവും നേടിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. നിരന്തരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാൾ 3 ഇടങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് എത്തിച്ചേരുമെന്ന് ഉറപ്പാണ്: 1 മാനസിക ആരോഗ്യ കേന്ദ്രം, 2 ജയിൽ, 3 തെരുവ്. കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങളായ മരിജുവാന, ഹാഷിഷ് ഓയിൽ, ഫാങ് തുടങ്ങിയവയെല്ലാം തന്നെ മസ്തിഷ്കത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നവയാണ്. സാധാരണയായി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അഥവാ നാഡി പ്രക്ഷേപങ്ങളെ അധികമായി പുറപ്പെടുവിക്കുവാൻ കഞ്ചാവ് ഉപയോഗം കാരണമായി തീരുന്നു. ഇപ്രകാരം ഡോപ്പോമിൻ പോലുള്ള നാഡീ പ്രക്ഷേപങ്ങൾ അമിതമാകുന്നത് മാനസിക ശാരീരിക നിലകളെ അവതാളത്തിലുമാക്കും. നിങ്ങളുടെ തലച്ചോറിൽ ഭ്രാന്തിന്റെ വിത്തുകൾ വിതച്ച് കോടികൾ കൊയ്യുന്ന കഞ്ചാവ് മാഫിയകൾക്ക് ഇരയായും അടിമയായും ജീവിക്കേണ്ടി വരുന്ന ഗതികേടും ദുർവിധിയും ഓർത്തു നോക്കുക. അതിനേക്കാൾ എത്രയോ നല്ലതാണ് കുടുംബ ബന്ധത്തിന്റെ സൂര്യ വെളിച്ചത്തിൽ സന്തോഷകരമായും സമാധാനപരമായും അസ്വസ്ഥതകളൊന്നുമില്ലാതെ സൗഹാർദ്ദത്തോടെ ജീവിക്കാനാവുന്നത്. താളഭംഗത്തെ ക്രമത്തെറ്റി ജീവിക്കുക അല്ല വേണ്ടത്. താളാത്മകമായി ക്രമാനുസൃതം ജീവിക്കുമ്പോഴാണ് അത് അർത്ഥവത്താകുകയും ക്രമാത്മകമാവുകയും ചെയ്യുന്നത് ഓർക്കുക.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.